നമസ്കാരം. ഫ്യൂച്ചർ കോൺസെപ്റ്റിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ബോർവെലിനകത്ത് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കുഴൽക്കിണറിനകത്ത് ഉപയോഗിക്കുന്ന പൈപ്പിനെ പറ്റിയാണ്. നമ്മൾ സാധാരണ കേസിംഗ് പൈപ്പ് എന്ന് പറയുന്ന ഒരു പൈപ്പാണ് നമ്മൾ സാധാരണ ബോറിനകത്ത് ഉപയോഗിക്കുന്നത്. അത് ബ്ലൂ കളറിലാണ് സാധാരണ വരുന്നത്. ചില സ്ഥലത്ത് നമ്മൾ പി വി സി നോർമൽ പൈപ്പ് ഉപയോഗിക്കാറുണ്ട്. ഈ കേസിംഗ് പൈപ്പ് ബ്ലൂ കളർ എന്ന് പറയുമ്പോൾ ഇതിൽ തന്നെ നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് കേസിംഗ് പൈപ്പ് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഒന്ന്, നമുക്ക് ഇന്നർ കേസിംഗ് പൈപ്പ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് പൈപ്പുണ്ട്, അല്ലെങ്കിൽ ഔട്ടർ കേസിംഗ് പൈപ്പ്. നമ്മൾ ഡ്രിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ മണ്ണ് കൊണ്ട് മൂടാതിരിക്കാൻ വേണ്ടിയിട്ട് പുറമേ ഉപയോഗിക്കുന്നതാണ് ഔട്ടർ കേസിംഗ് പൈപ്പ് എന്ന് പറയുന്നത്. അതിന് അകത്ത് നമ്മൾ പമ്പിന് വേണ്ടിയിട്ട്, പമ്പ് സേഫ്റ്റി ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്, അതായത് സബ്മേഴ്സിബിൾ പമ്പ്, കുഴൽക്കിണറിനകത്ത് ട്യൂബായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് പമ്പിനാണ് ബോർവെൽ സബ്മേഴ്സിബിൾ പമ്പ് എന്ന് പറയുന്നത്. ആ പമ്പിന് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് പൈപ്പാണ് ഇന്നർ കേസിംഗ് പൈപ്പ് എന്ന് പറയുന്നത്. ഈ രണ്ട് ടൈപ്പ് പൈപ്പും നമ്മൾ സാധാരണ ബോർവെൽ ഉപയോഗിക്കാറുണ്ട്. അങ്ങനത്തെ ഒരു ടൈപ്പ് പൈപ്പാണ് ഈ കേസിംഗ് പൈപ്പ് എന്ന് പറയുന്നത്. ഈ കേസിംഗ് പൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് സാധാരണ സ്റ്റാർട്ട് ചെയ്യുന്നത് 4 ഇഞ്ച് മുതൽ അപ് ടു 10 ഇഞ്ച് വരെ നമുക്കിത് ഈ ഒരു സൈസ് അവൈലബിൾ ആണ്. അതോടൊപ്പം ഈ ഒരു പൈപ്പിന്റെ ലെങ്ത് വരുന്നത് 3 മീറ്റർ ആണ്, അല്ലെങ്കിൽ 10 അടി എന്നാണ് പറയുന്നത്. ഈ കേസിംഗ് പൈപ്പിനെ തന്നെ നമുക്ക് വീണ്ടും ഇതിനെ ഒരു രണ്ട് രീതിയിലുള്ള ഒരു പൈപ്പായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന്, നമുക്ക് അതിന്റെ ഫിൽറ്ററിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിന്റെ റിബ്ഡ് പൈപ്പ് എന്ന് നമുക്ക് ഇതിനെ പറയാൻ പറ്റും. അതോടൊപ്പം തന്നെ സ്ലോട്ടഡ് പൈപ്പ് എന്നും പറയാനായിട്ട് പറ്റും. സ്ലോട്ടഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ചെറിയ സ്ലോട്ട് ഉള്ളത് കാരണം അതിനകത്തൂടെ ഈ വെള്ളം അകത്തോട്ട് ഇറങ്ങി ഫിൽറ്റർ ചെയ്ത് ഇറങ്ങി നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു വെള്ളം നമുക്ക് അവിടെ നമുക്ക് ജനറേറ്റ് എടുക്കാനായിട്ട് പറ്റും. അതിനാണ് നമ്മൾ സ്ലോട്ടഡ് ടൈപ്പ് പൈപ്പ് എന്ന് പറയുന്നത്. വേറെ ടൈപ്പ് പൈപ്പ് എന്ന് പറഞ്ഞാൽ റിബ്ഡ് സ്ലോട്ടഡ് എന്ന് പറയും. ചില സ്ഥലത്ത് നമുക്ക് ഈ പൈപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാതിരിക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ഒരു റിബ്ഡും കൂടെ കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഈ പൈപ്പ് ഒരിക്കലും അങ്ങോട്ടും തിരിയത്തില്ല. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് ബോർവെലിന്റെ പൈപ്പ്സ് എല്ലാം ഞങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഫ്യൂച്ചർ കോൺസെപ്റ്റ് ഞങ്ങളുടെ ഷോറൂം നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് ഒരു എഞ്ചിനീയറിംഗ് ഡിവിഷൻ അവൈലബിൾ ആണ്. ഇതിൽ നമുക്ക് ഒരു ബോർവെൽ ഡിവിഷനുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബോർവെലിന്റെ ഡ്രില്ലിങ്ങോ അതിന്റെ മെയിൻ്റെനൻസോ അതിന്റെ റിപ്പയറോ അല്ലെങ്കിൽ അതിന്റെ ഫ്ലഷിങ്ങോ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക.